സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ കരുവാരം കൊണ്ട് ഹയർ സെക്കൻഡറിയിൽ ജോലി ചെയ്തിരുന്ന നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ശുക്കൂർ മാസ്റ്ററുടെ ഒരു സ്മാരക ഹാള്, അതിൻ്റെ ഒരു സമർപ്പണവും അതുപോലെ തന്നെ അനുസ്മരണ യോഗം. സമർപ്പണം വണ്ടൂർ MLA AP അനിൽകുമാറാണ്. അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ പാറമ്മൽ മൻസൂർ മാഷാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നം വെണ്ടിച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജസീറ, വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, സാമൂഹിക സാംസ്കാരികപ്പെട്ട ഒരുപാട് ആളുകൾ പങ്കെടുത്ത ചടങ്ങാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ വീഡിയോ റിപ്പോർട്ട്. ശുക്കൂർ മാഷിന്റെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ വർക്ക് ചെയ്തിരുന്ന അധ്യാപിക അധ്യാപകരും ശുക്കൂർ മാഷിനെ ഓർമ്മിക്കുന്നതിന് ഇങ്ങനെ ഒരു കെട്ടിടത്തിന്റെ ആവശ്യം. പല സമയത്തും ഞാൻ ശുക്കൂർ മാഷിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തില് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും, കഥയും കാര്യങ്ങളൊക്കെ. യൂത്ത് ഫെസ്റ്റിവലായി കഴിഞ്ഞാൽ മാഷിനെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓപ്പനിങ്ങുകളും അതുപോലെ തന്നെ കലാപരിപാടികളും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കുട്ടികളോടൊപ്പം എന്നും മനസ്സിൽ പച്ചപിടിച്ചിരിക്കുന്ന നല്ല ഓർമ്മകളാണ് ശുക്കൂർ മാഷിനെ പറ്റി ആ കാലഘട്ടത്തിലുള്ള അധ്യാപിക അധ്യാപകർക്കും. സമർപ്പണ ചടങ്ങ് മാത്രമല്ല അതിനപ്പുറത്ത് ഈ ഒരു ഓഡിറ്റോറിയം സമർപ്പിക്കുന്നത് ഈ വിദ്യാലയത്തിൽ ഏതാണ്ട് 13 വർഷക്കാലത്തോളം അധ്യാപകനായിരുന്ന അകാലത്തിൽ അല്ലെങ്കിൽ പാതി വഴിയിൽ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞു പോയ ശുക്കൂർ മാസ്റ്ററുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സമർപ്പണവും അദ്ദേഹത്തിന് നൽകുന്ന ഒരാദരവും. ഒരുപാട് അധ്യാപകര് കടന്നു പോകുന്ന വഴികളിൽ ചിലരൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഇത്തരം സന്ദർഭങ്ങളിൽ കടന്നു പോകുമ്പോൾ അതൊരു വേദനയായി ഒരു പ്രയാസമായിട്ടൊക്കെ തരുന്നു. ആ വേദനയും ഓർമ്മകളും ഒക്കെയാണ് നമ്മൾ അവരെ കുറിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർക്കുവാനും അതിനെ തിരിച്ച് അവരില്ലെങ്കിലും അവരുടെ സ്മരണ ഇനി വരുന്ന വിദ്യാർത്ഥികളിലും ഇവിടെ കടന്നു വരുന്ന തലമുറകളിലും ഓർമ്മിക്കുവാൻ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച അദ്ദേഹത്തോടു കൂടി ക്ലാസ് മുറികളിലിരുന്ന വിദ്യാർത്ഥികളും സഹപ്രവർത്തകരും ഒരുമിച്ച് ചേർന്ന് ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. ഏതാണ്ട് 10 ലക്ഷത്തിലധികം രൂപ പല രീതിയിലും അവർ അവരുടെ കൂട്ടായ്മയിലൂടെ സമാഹരിച്ചാണ് ഈ ഒരു ഹാള്. നമുക്കറിയാം നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ആളുകളുടെ കുറവ്, നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് ഭൗതിക സൗകര്യങ്ങളും ഇനിയും നമുക്ക് ഏറെ വേണം. പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുണ്ട്, നല്ല പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പക്ഷെ അതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല ഒരാളും പുറത്ത് നമുക്ക് ഒരു ഓപ്പൺ ഓഡിറ്റോറിയം നമുക്കുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് നമുക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആൾ നമുക്ക് ലഭിക്കുന്നു, ആൾ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ശുക്കൂർ മാസ്റ്ററുടെ സ്മരണ നിലനിർത്തുവാൻ കൂടി ഉപകരിക്കുമ്പോൾ അതിന് വിശാലമായ അർത്ഥ ഫലങ്ങൾ വരികയാണ്. തീർച്ചയായിട്ടും നമ്മോടൊപ്പം ജീവിച്ചവരെ മാത്രമല്ല നമ്മൾ ഇന്ന് കടന്നുപോയവരെ കുറിച്ച് സ്മരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവരുടെ സംഭാവനകൾ, അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുപാട് മാതൃകയാവേണ്ട പലതും അവരിൽ നിന്നുണ്ടാവും. ശുക്കൂർ മാസ്റ്ററെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. 13 വർഷം അധ്യാപകനായിരിക്കുമ്പോഴും അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഈ വിദ്യാലയത്തിൽ വന്ന് ഈ വിദ്യാലയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തം മാത്രം നിർവഹിക്കാറുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹം നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പങ്ക് വഹിച്ചിരുന്നു. ചെറിയ കൈത്താങ്ങുകൾ അദ്ദേഹം നൽകിയിരുന്നു. പ്രളയം പോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കറിയാം മാറി നിൽക്കലല്ല ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത മാഷായിരുന്നു ശുക്കൂർ മാസ്റ്റർ. അതോടൊപ്പം തന്നെ അധ്യാപകൻ അതുതന്നെയാണ് ആ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു സംഗതി. ഒരിക്കൽ ശുക്കൂർ മാഷുമായി പരിചയപ്പെടുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിൽ അദ്ദേഹത്തെ മറക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമേൽ സൗഹൃദം
കാത്തു സൂക്ഷിക്കുന്നത്. സാന്ദർഭികമായി പറയട്ടെ, സുബ്ബു മാസ്റ്റർ കൈപിടിച്ച് ഉയർത്തിയ മാപ്പിട കലാരംഗത്ത് സുബ്ബു മാസ്റ്ററുടെ ലാളനകളും തലോടലമേറ്റ് വളർന്ന് സബ് ജില്ലാ ജില്ലാ സംസ്ഥാന തലങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളിൽ കുറച്ചു പേര് ഇവിടെ വന്നിട്ടുണ്ട്, മൂന്നാല് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഈ സദസ്സിന് മുമ്പിൽ സുബ്ബു മാസ്റ്ററുമായി അവരുടെ സുബ്ബു മാസ്റ്ററിനോട് അവർ നേടിയെടുത്ത കഴിവ് ഒന്ന് പ്രകടിപ്പിക്കാൻ കൂടി തയ്യാറായിട്ടാണ് വന്നിട്ടുള്ളത്. സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സുബ്ബു മാസ്റ്ററുടെ പ്രൈമറി വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും വേലാറ്റൂരിലാണ്. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വീട് വേലാറ്റൂരിലാണ്. കുട്ടിക്കാലം അദ്ദേഹം കഴിച്ചു കൂട്ടിയിട്ടുള്ളത് വേലാറ്റൂരിലാണ്. അതിനുശേഷം എസ് എസ് എൽ സിക്ക് ശേഷം ശാന്തപുരം ഇസ്ലാമിയ കോളേജിലെ ഉപരിപഠനം നടത്തി മലപ്പുറം ഗവൺമെന്റ് ഡി ടി ഐയിൽ നിന്ന് അധ്യാപക പരിശീലനം നേടി എംപ്ലോയ്മെന്റിൽ ചോക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ കുറച്ചു കാലം അധ്യാപകനായി പ്രവർത്തിച്ചു. പിന്നീട് വണ്ടൂർ ഏറിയാണ് എ യു പി സ്കൂളിൽ മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് ജില്ലയിലെ പി എസ് സി വഴി അദ്ദേഹത്തിന് ചിറ്റൂർ സബ് ജില്ലയിലെ നല്ലേപ്പുള്ളി സ്കൂളിൽ നിയമനം ലഭിക്കുന്നത്. പിന്നീട് പാലക്കാട് ജില്ലയിൽ തന്നെ ചളവ യു പി സ്കൂളിൽ കുറച്ചു കാലം ജോലി ചെയ്തതിനു ശേഷമാണ് മലപ്പുറം ജില്ലയിലെ പി എസ് സിയിൽ അദ്ദേഹത്തിന് നിയമനം കിട്ടുന്നതും അഞ്ചച്ചവണ്ടി സ്കൂളിൽ അദ്ദേഹം എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ടാണ് അദ്ദേഹം പരിവാരം കൊണ്ട് ഹൈസ്കൂളിലേക്ക് വന്നത്. ഇവിടെ വന്നതിന് ശേഷം നീണ്ട 13 വർഷക്കാലം ഈ ക്യാമ്പസിലെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതമായ ഒരു വ്യക്തിത്വമായി വളരാനും ഒരു വടവൃക്ഷമായി വളരാനും സുബ്ബു മാസ്റ്ററിന് സാധിച്ചു വരുന്നത് വളരെ വിദ്യാർത്ഥി സൗഹൃദമായ പെരുമാറ്റത്തിലൂടെ, എന്നാൽ അച്ചടക്കത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കുട്ടികളുടെ ധാർമ്മിക ഉയർത്തി കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലുള്ള ശിക്ഷണ രീതികളും പെരുമാറ്റ രീതികളുമാണ് സുബ്ബു മാസ്റ്റർ ഉണ്ടായിരുന്നത്. ഒരു കലോപാസകൻ എന്നതിനോടൊപ്പം തന്നെ മികച്ച ഒരു വായനക്കാരനും നല്ലൊരു പ്രഭാഷകനുമായിരുന്നു സുബ്ബു മാസ്റ്റർ എന്നത് ഞാൻ ഇവിടെ അനുസ്മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഖുതുബ വെള്ളിയാഴ്ച പള്ളിയിൽ ഖുതുബ പറയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഖുതുബകളൊക്കെ ഓരോ ആഴ്ചയിലെയും ഖുതുബകൾ അതാത് കാലഘട്ടങ്ങളിൽ പ്രസക്തമായ വിഷയങ്ങളെ കുറിച്ചുള്ള